ഹലോ. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസം നോമ്പ് തുറക്കുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കായബജി. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് കടലമാവ് വേണം. ഇനി നിങ്ങളുടെ കായബജി അല്ലെങ്കിൽ ബജിക്കായ എന്നൊക്കെ പറയണ ആ ഒരു പച്ചക്കായ ഉണ്ടല്ലോ, അതിന് വലിപ്പം കൂടുതലാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യുന്ന ആ ഒരു പൊടിയുടെ അളവ് കൂട്ടുക കുറക്കുക ചെയ്യാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളകുപൊടിയും ഒരു ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നല്ല ജീരകത്തിന് പൊടിയൊക്കെ ഒരു ഫ്ലേവറാണ്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ ദോശ കളിക്കുന്ന പോലെ അത്രക്കും ലൂസൊന്നും വേണ്ട, നല്ലൊരു കട്ടി വേണം. കാരണം നമ്മൾ കായബജിയുമേ നന്നായി ഒന്ന് പറ്റി പിടിച്ചിരിക്കണം. അപ്പോൾ വെള്ളം അത്ര കൂടെ ഒഴിച്ച് ലൂസാക്കേണ്ട ആവശ്യമില്ല, നോക്കി നോക്കിയിട്ട് നല്ലൊരു കട്ടിക്ക് തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ പതുക്കെ ലൂസാക്കി വെക്കുക കേട്ടോ. ഓവറാക്കി ലൂസാക്കണ്ട, ശ്രദ്ധിച്ചിട്ട്. നമുക്ക് അറിയാമല്ലോ ഞാൻ കാണിച്ചാൽ ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്നും ഇങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ദിവസം, അതുപോലെ കുറച്ച് ഹെവി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ദിവസത്തിൽ നിന്ന് വിട്ടുമാറി കുറച്ചൊന്ന് സിമ്പിളായിട്ട് എന്നാലോ കഴിക്കാനും അടിപൊളി ടേസ്റ്റായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കായബജി. ലൂസ് തന്നെ മതിയിട്ട് നമുക്ക് ഇതാണ് ഒരു കൺസിസ്റ്റൻസി. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു ക്രിസ്പി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒട്ടും അരിപ്പൊടി ഇല്ലെങ്കിൽ മാത്രം എന്താ അറവ ചേർക്കുക, പക്ഷേ അരിപ്പൊടി ആയിരിക്കും ബെസ്റ്റ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും ഓൾറെഡി നല്ല ജീരകം ചേർത്തതല്ലേന്ന്, പക്ഷേ ഓവർ ഫ്ലേവറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏഡ് ചെയ്തെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്ര തന്നെ മതിയാക്കും. ഇനി നമുക്ക് ബജിക്കായയുടെ അസ്കി എന്താ പറയുക തോലൊക്കെ മാറ്റിയെടുക്കാം. ഇനി നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, നൈസായിട്ട് കട്ട് ചെയ്താൽ മതി, അപ്പോഴാണ് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നിങ്ങളെടുക്കുന്ന കായബജിയുടെ വലിപ്പം കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ എണ്ണ എടുക്കുന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ ആ ഒരു അളവ് കൂട്ടുക. ഇനി ഇതൊക്കെ നമുക്ക് ആ ബാറ്ററിലിട്ടിട്ട് നന്നായി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ മാവ് നല്ല രീതിക്ക് കവറാവുന്ന രീതിയിൽ തന്നെ ഡിപ്പ് ചെയ്യുക. ഇനി നമുക്ക് നേരെ പോയിട്ട് പൊരിക്കാം. എന്താ പറയുക, നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കാരണം നമുക്ക് നല്ല തിരക്കുള്ള ദിവസമൊക്കെ പെട്ടെന്ന്, കാരണം നോമ്പിന് മക്കൾക്കൊക്കെ പൊരിച്ചില്ലാണ്ട് പറ്റൂലല്ലോ, അപ്പോൾ ഒക്കെ പെട്ടെന്നൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ. ഇപ്പോൾ ഇതിവിടെ എല്ലാതും ആയിട്ടുണ്ട്, അടിപൊളിയാണ്. സോസ് കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.